പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഏഴാം ക്ലാസ്സിലെ കുട്ടികൾ എഴുതാൻ പോകുന്ന USS സ്കോളർഷിപ്പ് പരീക്ഷ അഥവാ കോവിഡ് മൂലം അത് മാറ്റിവെക്കുകയാണെങ്കിൽ പോലും നമ്മൾക്ക് നമ്മുടെ വൈജ്ഞാനിക ലെവലിൽ ഗണിതശാസ്ത്രത്തിൻ്റെ ഒരുപാട് തലങ്ങളിൽ ആവശ്യമുള്ളതായ ഒരു ചെറിയൊരു ഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്, വർഗവും വർഗമൂലവും. എന്താണ് വർഗം? എല്ലാവർക്കും അറിയാമല്ലോ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് സമചതുരം എന്നാണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം. ഡിക്ഷണറിയൊക്കെ നോക്കിയാൽ നമുക്ക് സമചതുരം എന്നാണ് കിട്ടുക സ്ക്വയർ എന്നുള്ളതിന്. വർഗം എന്നുള്ള വാക്കാണത്. സ്ക്വയർ റൂട്ട് എന്ന വർഗമൂലം, അതൊരു മൂലയിലുള്ള സാധനമാണ്, നമുക്ക് മനസ്സിലാകും. ഒരു ചെറിയൊരു സംഗതിയാണത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ 1 × 1 ഇതിനെ നമ്മൾ 1 സ്ക്വയർ എന്ന് പറയുന്നത്. 1 × 1 പറഞ്ഞാൽ 1 ഇതാണ് 1 സ്ക്വയർ എന്ന് നമ്മൾ പറയുന്നത്. ആക്ച്വലി ഒരു യൂണിറ്റ് നീളവും ഒരു യൂണിറ്റ് വീതിയുമുള്ള ഒരു സമചതുരത്തിൻ്റെ ഏരിയയാണ് ഒരു സ്ക്വയർ എന്ന് പറയുന്നത്. അത് ഓർത്ത് വെച്ചാൽ ഇത് വളരെ സിമ്പിളാണ്. അടുത്ത് 2 × 2 രണ്ട് സ്ക്വയർ എന്ന് നമ്മൾ ഇങ്ങനെയാണ് എഴുതാറുള്ളത്. അപ്പോൾ 2 യൂണിറ്റ് നീളവും വീതിയുള്ള ഒരു സ്ക്വയറിൻ്റെ വിശേഷമാണ് ആ പറയുന്നത്. 2 യൂണിറ്റ് നീളവും വീതിയുള്ള ഒരു സ്ക്വയർ അല്ലേ. അപ്പോൾ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 അങ്ങനെ 3 × 3 3 സ്ക്വയർ 9 4 സ്ക്വയർ 16 5 സ്കൊയർ 25 6 സ്ക്വയർ 36 7 സ്ക്വയർ 49 അങ്ങനെയാണ് പോയിട്ട് 20 സ്ക്വയർ വരെ നിങ്ങൾ നിർബന്ധമായിട്ടും കാണാതെ പഠിച്ചിരിക്കണം. 20 സ്ക്വയർ വരെ. അത് എന്താ പറയണമെന്ന് വെച്ചാൽ 10 സ്ക്വയർ എല്ലാവർക്കും അറിയാമല്ലോ. 10 സ്ക്വയർ 1 സ്ക്വയർ 1 നമുക്ക് അറിയണമുണ്ട്. 10 സ്ക്വയർ 2 0 ഇട്ട് കൊടുത്താൽ മതി, 100 20 സ്ക്വയർ നമുക്കറിയാം. 2 സ്ക്വയർ 4 2 0 ഇട്ട് കൊടുത്താൽ 400. പിന്നെ 30 സ്ക്വയർ നമുക്കറിയാം. 3 സ്ക്വയർ 9 അത് 900. അങ്ങനെ അങ്ങനെ 900 എന്നാണ് ഇത് മലയാളത്തിൽ പറയുന്നത്. അങ്ങനെ അങ്ങനെ പോയിട്ട് 80 സ്ക്വയർ 8 × 8 = 64 64 2 0 ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ ഓരോ ചില സമയങ്ങൾ സന്ദർഭങ്ങളിൽ നമുക്ക് അത്യാവശ്യമായ ചില വിവരങ്ങളാണ്. പിന്നെ മറ്റൊരു കൂട്ടൻസ് ഉള്ളത് എന്താ വെച്ചാൽ, ഈ 15 സ്ക്വയർ 5 സ്ക്വയർ 25 സ്ക്വയർ ഒക്കെ കണ്ടുപിടിക്കാനുള്ള ചില എളുപ്പവഴികളാണ് നിങ്ങളെ മനസ്സിലുണ്ടാകേണ്ടത്. 5 സ്ക്വയർ 25 എല്ലാവർക്കും അറിയാം. 25 5 സ്ക്വയർ. 15 സ്ക്വയർ എന്താണ്? ശരിക്കൊന്ന് ആലോചിച്ച് നോക്കി. 15 സ്ക്വയർ 225 ആൻസർ. അത് ഓർത്ത് വെക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ആദ്യം 5 സ്ക്വയർ എഴുതി വെക്കുക. 5 സ്ക്വയർ 25 എഴുതി. ഈ 1 അടുത്ത തൊട്ടടുത്ത സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ 1. അപ്പോൾ 25 2 കഴിഞ്ഞ് 3 3 കഴിഞ്ഞ് 4 അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. 5 സ്ക്വയർ എന്തായാലും ആൻസറിൽ എല്ലാത്തിലും ഉണ്ടാകും. 35 സ്ക്വയർ ആയാലും 25 സ്ക്വയർ ആയാലും 45 സ്ക്വയർ ആയാലും 85 സ്ക്വയർ ആയാലും ഒക്കെ 5 സ്ക്വയറിൻ്റെ ആൻസർ 25 ആൻസറിൽ ഉണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. 1 × 2 ഇവിടെ 225 15 സ്ക്വയർ. 3 × 2 625 25 സ്ക്വയർ. 4 × 3 12 1225 35 സ്ക്വയർ. 65 സ്ക്വയർ എന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞു നോക്കി. 5 സ്ക്വയർ 25 എഴുതിയില്ലേ. 6 × 7 6 × 7 = 42 4225. ഓക്കെ, സ്ക്വയർ എന്നുള്ള കോൺസെപ്റ്റ് എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എളുപ്പത്തിൽ കണ്ടുപിടിക്കേണ്ട, നമുക്ക് അത്യാവശ്യം വേണ്ട, 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ട 20 സ്ക്വയർ നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ 25 35 45 സ്ക്വയർ പഠിച്ചു വെക്കുക. 10 സ്ക്വയർ 11 20 സ്ക്വയർ 30 സ്ക്വയർ മനസ്സിൽ വെക്കുക. ഇത്തരം കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ സ്ക്വയറും സ്ക്വയർ എന്നുള്ള ആ കോൺസെപ്റ്റ് അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് പലതിനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. മക്കളെ, നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു 4 സ്ക്വയർ 16 അല്ലേ. 25 സ്ക്വയർ നമ്മൾ 5 സ്ക്വയർ 2 × 3 625 പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ ഓരോന്ന് നമ്മളെ മനസ്സിലുണ്ട്. ഇപ്പം 10 സ്ക്വയർ 100 എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ആൻസറിന് തിരിച്ച് ഇങ്ങോട്ട് പറയാനുള്ള വിദ്യക്കാണ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. വർഗമൂലം എന്ന് നമ്മൾ പറയല്. അപ്പോൾ 16 സ്ക്വയർ റൂട്ട് എത്രയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ നേരെ തിരിച്ച് റിവേഴ്സ് ഗിയറിൽ ഇങ്ങോട്ട് പോരാൻ പറ്റുന്നതാണ്. 16 സ്ക്വയർ റൂട്ട് 4 അത് ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ, ഇപ്പോൾ 4² = 16 ആണെങ്കിൽ ഈ സ്ക്വയറിന് അങ്ങോട്ട് കൊണ്ടുപോവാം. ഈ ഒരു പാലം കടന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഈ സ്ക്വയറിന് ചില മാറ്റങ്ങൾ നിങ്ങൾക്കറിയാലോ. ഇക്വേഷൻ്റെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ഉള്ളത് മൈനസ് ആകുമെന്നും മൈനസ് ഉള്ളത് പ്ലസ് ആകുമെന്നും അഡീഷൻ സബ്ട്രാക്ഷൻ ആകുന്ന പോലെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആകുമെന്നൊക്കെ നമുക്കറിയാം. ഗുണനം ഹരണമായി മാറും, ഹരണം ഗുണനായി മാറും. അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ടല്ലോ. ഇവിടെ സ്ക്വയർ എന്നുള്ള അങ്ങോട്ട് പോകുമ്പോൾ സംഭവിക്കണേ ഞാൻ വെറുതെ തമാശക്കിൻ്റെ കുട്ടികളോടൊക്കെ പറയലെന്താ അറിയോ. ഇപ്പോൾ 4² എന്നുള്ള സംഗതിനെ നമ്മൾ എഴുതുമ്പോൾ 4 = എന്നാവുമ്പം സ്ക്വയറിന് അങ്ങോട്ട് കൊണ്ടുപോകും. ഈ സ്ക്വയർ അങ്ങോട്ട് തല തിരിഞ്ഞ് പോകും. സ്ക്വയർ തല തിരിഞ്ഞിട്ട് നേരെ തല തിരിഞ്ഞ് ഒരു 2 അവിടെ കിടക്കും. 2
ടു തലതിരിഞ്ഞ് പോകും, എല്ലാം തലതിരിയാണ് അവിടെ പോയിട്ട്. പ്ലസ്സിൽ മൈനസ് ആവുകയാണല്ലോ, മൈനസിൽ പ്ലസ്സും ഇൻറ്റുള്ള ഡിവിഷനൊക്കെ ആയി മാറണല്ലോ. ഫോർ ഈക്വൽ ടു ഇങ്ങനെയാണ് റൂട്ട് സിക്സ്റ്റീൻ, സ്ക്വയർ റൂട്ട് ഓഫ് സിക്സ്റ്റീൻ എന്നാണ് ഇത്. ശരി, യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മളെ കമ്പ്യൂട്ടറിലൊക്കെ ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ചെറിയൊരു സുന മാത്രമേ ഉണ്ടാവുള്ളൂ. ആക്ച്വലി ഇതാണ് സാധനം റൂട്ട് സിക്സ്റ്റീൻ. ഇതിനെ സ്ക്വയർ റൂട്ട് എന്നാണ് വായിക്കേണ്ടത്, സ്ക്വയർ റൂട്ട്. അത് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു ടു ഉണ്ട്. ശരിക്കും നമ്മളത് എഴുതാതിരിക്കുകയാണ് മനഃപൂർവ്വം. നിങ്ങൾക്കറിയാം മൂന്ന് എന്ന് പറഞ്ഞാൽ 3/1 ആക്ച്വലി, 5 എന്ന് പറഞ്ഞാൽ 5/1. ഭൂമിയിൽ ഫ്രാക്ഷൻസ് മാത്രമേ ഉള്ളൂ എന്നാണ് മാത്തമാറ്റിക്സ് അടുത്തറിയുന്ന ആളുകൾ പറയുക. കാരണം ഡിവിഷൻ ഡിവൈഡർ ബൈ 1 അവിടെ എല്ലായിടത്തും ഉണ്ടായിരിക്കും. എന്നതുപോലെ സ്ക്വയർ റൂട്ട് പറഞ്ഞാൽ സ്ക്വയർ ആക്ച്വലി അകത്തുണ്ട്, പക്ഷേ നമ്മളത് പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി അവിടെ ഉള്ളതാണ്. അപ്പോൾ ക്യൂബിക് റൂട്ട് എന്ന് പറയുമ്പോൾ ക്യൂബ് അവിടെ ഉള്ളിൽ കൊണ്ടുവെക്കണം, അതുകൊണ്ടാണ് ക്യൂബിക് റൂട്ട് ഓഫ് 27 എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം 3 times 27 എന്നുള്ള നമ്പറിന് അതിലേക്ക് ആൻസർ എത്താൻ ഏതോ ഒരു സംഖ്യനെ 3 times മൾട്ടിപ്ലൈ ചെയ്തതിൽ പെട്ട ഒരു സംഖ്യ. അപ്പോൾ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 4 × 4 = 16 ആണെങ്കിൽ 16 സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഇതിൽ പെട്ട ഒരു സംഖ്യയാണ്. അത് ഓർത്ത് വെക്കുക. 100 എന്ന് പറഞ്ഞാൽ 10 × 10 എന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ 100 സ്ക്വയർ റൂട്ട് അതിൽപ്പെട്ട ഒരു സംഖ്യയാണ്. അതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി ഉള്ളത്. ഓക്കെ, അപ്പോൾ സ്ക്വയർ റൂട്ട് മനസ്സിലായല്ലോ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? വർഗ്ഗമൂലം എന്നുള്ളത്, ഇപ്പോൾ ഫ്രാക്ഷൻസ് ഒക്കെ വരുമ്പോഴും അതിൻ്റെ ഒരുപാട് പ്രതിഭാസങ്ങളുണ്ട്. ഞാനതൊക്കെ ഓരോ സിമ്പിൾ ഒരു 10 problems ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ചെയ്തു തരാൻ പോകുന്നത്. USS പരീക്ഷയ്ക്ക് പലപ്പോഴും അടിച്ചു ചോദിച്ച ലളിതമായിട്ടുള്ള 10 നമുക്കതൊന്ന് നോക്കിയാലോ. മക്കളെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൂട്ട് ഓഫ് 1/1/4 എന്താണെന്നാ ചോദിക്കും. 1/1/4 ഇതിന് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 5/4 ഉണ്ട്, 1.5 ഉണ്ട്, പിന്നെ റൂട്ട് 5/2 എന്നുണ്ട്, പിന്നെ 1.25 എന്നുണ്ട്. ഈ ഓപ്ഷൻസിൽ ഏതാണ് ഇതിൻ്റെ ആൻസർ എന്നാണ് ചോദ്യം. 4 ഉണ്ട് അവിടെ. അപ്പോൾ റൂട്ട് 1/1/4 റൂട്ട് ചോദിക്കുമ്പോൾ അധികം ആൾക്കാരും ചെയ്തു പോകുന്നൊരു അബദ്ധം എന്താണെന്നറിയാം. അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ അധിക പേര് എഴുതൽ റൂട്ട് 1/4 സ്ക്വയർ റൂട്ട് 1 സ്ക്വയർ റൂട്ട് 1 അല്ലേ, 1 × 1 = 1. അപ്പോൾ 1 മോളിൽ 1 സ്ക്വയർ റൂട്ട് അതും 1, 4 സ്ക്വയർ റൂട്ട് 2, 1.5 എന്ന് ആൻസർ ചെയ്തു. ഇവിടെ ഒരു ഓപ്ഷനിൽ അത് കാണും ചെയ്യും നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി. അപ്പോൾ അതങ്ങനെയല്ല മക്കളെ ചെയ്യേണ്ടത്, അത് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ശരിക്കും നോക്കണേ. 1 1.5 മിക്സഡ് ഫ്രാക്ഷനാണ്, 1 1/4 അല്ലേ, ഒരു മിശ്ര ഭിന്നം എന്നതിനെ പറയാം അല്ലേ. ഒരു പ്രധാനപ്പെട്ടൊരു സംഖ്യയുണ്ട്, പിന്നെ 1 1.5 അല്ലെങ്കിൽ 1 ഒരു പാർട്ടാണുള്ളത്. അങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്ത സാധനത്തിനാണ് മിക്സഡ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിശ്ര ഭിന്നം എന്ന് നമ്മൾ പറയല്. ഇത്തരം സാധനം കണ്ടാൽ നിങ്ങൾ അതിനെ സാധാരണ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കിയിട്ട് നിങ്ങൾ കൺവെർട്ട് ചെയ്യണം. ഏറ്റവും എളുപ്പത്തിലുള്ള സാധാരണ ഭിന്നസംഖ്യ ആക്കി മാറ്റണം ഇതിനെ. അത് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇതിനെ മാറ്റുമ്പോൾ 1 × 4 കൊണ്ട് മൾട്ടിപ്പിൾ, ഇതെല്ലാം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, എന്നാലും ഞാൻ സൂചിപ്പിക്കുകയാണ്. 1 × 4 4 ഈ 1 ആഡ് ചെയ്യണം, മുകളിലുള്ള 1. അപ്പോൾ 5 ഉണ്ടാവും. 5/4 എന്നതിൻ്റെ ആൻസർ വരും, 5/4. ഓക്കെ അല്ലേ, 5/4 എന്നുണ്ടതിൻ്റെ ആൻസറായി. 1 × 4 4 4+1 5 5 / 4 ഈ 4 ആണ് പിന്നെ അങ്ങോട്ട് കോപ്പി അടിച്ച് ചെയ്തത്. അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് കാണേണ്ടത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് കാണാൻ പറഞ്ഞത് നമ്മളോട്. അപ്പോൾ ഇതിൻ്റെ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനെ മിശ്ര ഭിന്നത്തിനെ നമ്മൾ സിമ്പിൾ ഫ്രാക്ഷനാക്കി സാധാരണ ഭിന്നസംഖ്യ ആക്കി മാറ്റി എന്നുള്ളൂ. അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്നുള്ള പ്രതിഭാസം അവിടെ കിടക്കുന്നത്. ആ സ്ക്വയർ റൂട്ട് എന്താണെന്ന് നോക്കുമ്പോൾ 5 സ്ക്വയർ റൂട്ട് നമുക്കറിയില്ല, അറിയില്ലല്ലോ. അപ്പോൾ റൂട്ട് 5 എന്ന് വളരെ സിമ്പിളായിട്ട് എഴുതി. 4 സ്ക്വയർ റൂട്ട് നമുക്കറിയാലോ അല്ലേ, 4 സ്ക്വയർ റൂട്ട് നമുക്കറിയാം. അപ്പോൾ അതിനെ വീണ്ടും നമ്മൾ മാറ്റി ഭംഗിയായിട്ട് എഴുതണം. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഫൈനൽ ആൻസർ ഉണ്ടാവുക 5/4 2 ആണ്. അപ്പോൾ ഇതൊരു ഫ്രാക്ഷനിൽ സ്ക്വയർ റൂട്ട് ഒന്നിച്ച് വരുമ്പം ഓരോന്നിൻ്റെയും സ്ക്വയർ റൂട്ട് സെപ്പറേറ്റ് കണ്ടാൽ മതി എന്നുള്ള ഐഡിയ കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. അത് ഞാൻ പ്രോബ്ലം ഡിസ്കസ് സെപ്പറേറ്റ് പറയാതെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഞാൻ പറയുന്നത്. അപ്പോൾ റൂട്ട് 5 റൂട്ട് ഉണ്ടെങ്കിൽ മാത്രം എഴുതുക, അല്ലെങ്കിൽ റൂട്ട് എഴുതുക. റൂട്ട് 4/ എന്നിട്ട് 4 × 2 എന്ന് എഴുതി, റൂട്ട് 5/2 ആണ് ആൻസറിൽ. ഓക്കെ, ഇതാണ് നമ്മളെ ആൻസർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മക്കളെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 1.5 whole square ഇത് സ്ക്വയർ കാണാനുള്ള, വർഗം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും നേരിട്ട് എഴുതി പോകും ചില മനുഷ്യന്മാർ. 1 × 1 തന്നെയാണ്, 1 × 1 = 2 × 4 ആണെന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ ഉടായ്പ ആൻസർ എഴുതി വെക്കാൻ സാധ്യതയുണ്ട് അല്ലേ. അല്ലേ, ശരിക്കും നോക്കിയാണെങ്കിൽ അത് ഒരു ഉടായ്പാണെന്ന് വായിച്ച് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നോക്കിയാണെങ്കിൽ ഒരു മനുഷ്യൻ നമ്മളെ നോക്കി ചിരിക്കണമായിരുന്നു തോന്നില്ലേ നിങ്ങൾക്ക്? അയാളെ ചുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കണ്ണ് ഇവിടെ ഒരു കണ്ണ് പൂട്ടിയാൽ നമ്മളെ പറ്റിക്കണമായിരുന്നു തോന്നില്ലേ? അപ്പോൾ 1/1/4 ആൻസർ തെറ്റാണെന്നുള്ളതാണ് അത് വിളിച്ച് പറയുന്നത്.
അപ്പോൾ അതിനെ നമ്മൾ സാധാരണ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് വൺ ആൻഡ് ഹാഫിന് നമ്മൾ ഇതിനെ നമ്മൾ സാധാരണ ഫ്രാക്ഷനാക്കി സിമ്പിൾ ഫ്രാക്ഷനാക്കി സാധാരണ ഭിന്നസംഖ്യയ്ക്ക് മാറ്റാൻ പോകണം. അതിന് നമ്മൾ ചെയ്ത പ്രോസസ്സ് വൺ ഇൻറ്റു ടു ടു അല്ലേ. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത്. വൺ ഇൻറ്റു ടു 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 പ്ലസ് വൺ, അതതിൻ്റെ ഒരു നിയമമാണ് മക്കളെ. ടു പ്ലസ് വൺ ത്രീ, ത്രീ ബൈ ടു എന്നതിനെ മാത്രം മാറ്റിയെടുത്തു. ഹോൾ സ്ക്വയർ അപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. ഇതിനെ വീണ്ടും സ്ക്വയർ ചെയ്യുക. ത്രീൻ്റെ സ്ക്വയർ എത്രയാണ്? നയനാണ്. നയൻ ഡിവൈഡ് ബൈ ടുവിൻ്റെ സ്ക്വയർ ഫോറാണ്. ഇത് നയൻ ബൈ ഫോർ എന്ന് കിട്ടി. പക്ഷേ നമ്മൾ ഓപ്ഷനിൽ നയൻ ബൈ ഫോർ എന്നില്ല. ഓപ്ഷനിലുള്ള സംഗതികൾ രണ്ടേ കാല്, ഒന്നേ കാല്, രണ്ടേ കാല്, പിന്നെ നയൻ ബൈ ടു, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് മാത്രമാണ് അതിലുള്ളത്. ഇതുപോലെ ഈ ഓപ്ഷനിൽ പിന്നെ ഇതൊന്നും അല്ല എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പം ഇതിൽ ഏതാണ് ആൻസർ എന്ന് കണ്ടെത്തണം. നയൻ ബൈ ഫോർ അതിലില്ല താനും. അപ്പം എന്താ ചെയ്യുക? അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നയനെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇതിനെ വീണ്ടും ഈ മിക്സർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഒമ്പതിൽ നാല് എത്ര തവണ ഉണ്ട് നോക്കുക. ഒരു നാല് നാല്, രണ്ട് നാല് എട്ട്, അത് വലുതാക്കി എഴുതുക. ഡിവൈഡ് ബൈ ഫോർ ഓൾറെഡി ഇവിടെ ഡിവൈഡ് ബൈ ഫോർ എഴുതി വെക്കുക. രണ്ട് നാല് എട്ടല്ലേ, ഒമ്പതിലേക്കുള്ള ദൂരം ഒരു ഇതും കൂടി കടന്നാൽ മതി. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നത് എത്ര എളുപ്പം നോക്കി. ഒമ്പതിൽ എത്ര നാലിൻ്റെ നോക്കി, രണ്ട് പ്രാവശ്യമാണെന്ന് പറഞ്ഞ് ഡിവൈഡ് ബൈ ഫോർ എഴുതി വെച്ച് ആ രണ്ട് നാല് എട്ടാണ്, എട്ടിന്ന് ഒമ്പതിലേക്കുള്ള ദൂരം ഇവിടെ എഴുതിച്ച് രണ്ടേക്കാൽ എന്ന ആൻസർ കിട്ടി. രണ്ടേക്കാൽ. ഓക്കെ, ഇത്ര ഉള്ള പരിപാടി മക്കളെ. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 2025 സ്ക്വയർ റൂട്ട് തന്നിട്ടുണ്ട് ചോദ്യത്തിൽ. ഞാൻ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി നിങ്ങളോടൊന്ന് ചോദിക്കുകയാണ്. നമ്മൾ 2025 25 സ്ക്വയർ റൂട്ട് നമ്മൾ 5 എന്ന് എഴുതി അല്ലേ. ഇത് അടുത്തടുത്തുള്ള രണ്ട് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് 20 കിട്ടിയത്. അതിൽപ്പെട്ട ചെറിയ സംഖ്യയാണ് ഇവിടെ എഴുതേണ്ടതെന്നുള്ളത്. അപ്പോൾ 4, 5, 20 2, 2, 10, 20 അതും എല്ലാവർക്കും അറിയാം. 2, 10, 20 എല്ലാവർക്കും അറിയാം. അപ്പോൾ 4, 5, 20 4 എന്നുള്ള സംഖ്യയാണ് ചെറിയ സംഖ്യ, അതെടുത്ത് എഴുതി. അപ്പോൾ 45 സ്ക്വയറാണ് 2025. അപ്പോൾ 2025 സ്ക്വയർ റൂട്ട് 45 ചോദ്യത്തിൽ, അതും അവിടെ നിന്ന് പോവാണേ. ഇങ്ങനെയാണെങ്കിൽ ചോദ്യം എന്താ അറിയോ? റൂട്ട് ഓഫ് 20.25 സ്ക്വയർ റൂട്ട് വർഗ്ഗമൂലം എത്ര എന്നാണ് ചോദിക്കുന്നത്. 2025 45 20.25 ശരിക്കും നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ഡിജിറ്റ്സ് കഴിഞ്ഞിട്ടൊരു ഡോട്ട്, ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ആൻസറിലതനുസരിച്ചുള്ള മാറ്റം, രണ്ടെണ്ണത്തിൻ്റെ പകരം ഒന്നാണ് അവിടെ എഴുതുന്നത്. ഇപ്പോൾ 4 4.5 ഉണ്ടാവുക. എല്ലാവരും മനസ്സിലാക്കേണ്ട സംഗതിയിൽ 4.5 ഇപ്പോൾ 45 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 2025 കിട്ടും എന്നാണല്ലോ പറഞ്ഞതിൻ്റെ പൊരുൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ 4.5 കൊണ്ട് കിട്ടിയാൽ എന്താണെന്ന് തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാണെങ്കിൽ ആൻസർ 2025 നമുക്ക് ഉറപ്പാണ്. പോയിൻറ്റിന് ശേഷം രണ്ട് ഡിജിറ്റ്സ് ആണ്. ഇവിടെ ഒരു അക്കമുണ്ട്, ഇവിടെ ഒരു അക്കമുണ്ട്. അപ്പോൾ ആൻസറിൽ രണ്ടക്കം വേണം. ഓൾറെഡി ഇവിടെ 4 രണ്ടക്കം വലത്തു നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ഡോട്ടിട്ട് കൊടുത്താൽ തീരുമാനമാവും. അപ്പോൾ 20.25 സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 4.5 ആണ്, ഇതിൽ നിന്ന് വ്യക്തമാണ്. ഓക്കെ മക്കളെ, നാലാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് 162 ഈക്വൽ ഡാഷ് എന്നാണ് തന്നിരിക്കുന്നത്. ഇത്തരം ഘട്ടങ്ങൾ ഇതിപ്പോൾ എന്താ ദൈവമേ കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത്? 169 സ്ക്വയർ റൂട്ട് 13 നമുക്കറിയാം. പക്ഷേ 162 സ്ക്വയർ റൂട്ട് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇതിൽ ആൻസറിലേക്ക് നിങ്ങൾ നോക്കണം. ആൻസറിൽ എന്തെങ്കിലും സൂചന കിട്ടും നിങ്ങൾക്ക്. ഡൗട്ട് ഉണ്ടാകുമ്പോൾ 2√81 എന്നാണ് ഒരു ഓപ്ഷനിൽ, 81√2 എന്ന് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, 9√2 എന്ന് മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ട്, 81√2 എന്നുള്ള ഓപ്ഷനുണ്ട്. ഇങ്ങനെ ഓപ്ഷൻസിൻ്റെ ഒരു ജില്ലാ സമ്മേളനം അവിടെ കാണുന്നുണ്ടല്ലേ. ഇതിൽ നിന്ന് ഏതാണെന്നുള്ള നമുക്ക് തീരുമാനിക്കണം. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം എന്നാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാണ് ഒരു കാര്യമുള്ളത്. √2 എന്നൊക്കെ അവിടെ അങ്ങനെ കൂടുതൽ കാണുന്നുണ്ട്. അപ്പോൾ 162 പകുതി ഒന്ന് നോക്കുക. നമ്മൾ 16 പകുതി 8 പിന്നെന്തുള്ള 2 പകുതി 1 അപ്പോൾ 81.2 ഈ 162 നമുക്ക് മനസ്സിലായി. 81 ഇങ്ങനെ രണ്ട് സാധനത്തിൻ്റെ പ്രോഡക്റ്റ് ആക്കിയിട്ടും ഡിവിഷൻ ആക്കിയിട്ടൊക്കെ എഴുതുകയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടിനെയും സെപ്പറേറ്റ് റൂട്ട് കണ്ടാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ഘട്ടത്തിൽ നമ്മൾ ചെയ്യാൻ പോണത് ഒന്നാമത്തേൻ്റെ സ്ക്വയർ റൂട്ട് നമ്മൾ എഴുതുന്നു, ഇൻറ്റു രണ്ടാമത്തേൻ്റെ സ്ക്വയർ റൂട്ട് എഴുതുന്നു. അതിൽ ഒന്നാമത്തേൻ്റെ സ്ക്വയർ റൂട്ട് 81 സ്ക്വയർ റൂട്ട് നമുക്ക് സുപരിചിതമായ 9 എന്നുള്ള സംഖ്യയാണ്. 2 സ്ക്വയർ റൂട്ട് നമുക്ക് അറിയില്ല. അപ്പോൾ 9√2 എന്നാണ് ആൻസർ ഉണ്ടാവുക. ഓക്കെ, 9√2 അവിടെ കണ്ടില്ല, ഓപ്ഷൻ കണ്ടില്ല നിങ്ങൾ. ഇത്ര ഉള്ളൂ പരിപാടി. അഞ്ചാമത്തെ ചോദ്യം. ഇതിന് മുമ്പത്തെ ചോദ്യം കണ്ട് പരിചയമുള്ള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാമത്തെ ചോദ്യം ഒരു പ്രശ്നമല്ല. അത് പുല്ലാണേ പുല്ലാണേ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് നിസ്സാരമാക്കി കളയാല്ലേ. 200 എന്നാൽ നമുക്ക് നേർ പകുതി 100.2 200, അല്ലെങ്കിൽ 200.100 200. 100 സ്ക്വയർ റൂട്ട്
10 ആണെന്നും അതിൻ്റെ ബാക്കിയുള്ള റൂട്ട് ടുവിൻ്റെ അറിയില്ലെന്നും 10√2 ആണ് അതിൻ്റെ ആൻസർ എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അത് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. 6-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 6-ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് വെച്ചാൽ 2³ = 8 എന്നാണ്. ക്യൂബിക് ക്യൂബ് അല്ലെങ്കിൽ ഘനം എന്നുള്ള സംഖ്യകളെ പരിചയപ്പെടുത്തി. ക്യൂബ് എന്ന് പറഞ്ഞാൽ സമചതുരക്കട്ടയാണ്, എല്ലാവർക്കും അറിയില്ലേ സമചതുരക്കട്ട. നേരത്തെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമചതുരാണ്, ഇതിൻ്റെ 3-ഡൈമെൻഷനൽ സാധനമാണ് ക്യൂബ് പറഞ്ഞാൽ. ഒരു ലെങ്ത്തും ഒരു ബ്രെഡ്ത്തും ഒരു ഹൈറ്റും ഉണ്ടാവും. ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് 3 പാർട്ട് ഉണ്ടാവും. നമ്മളെ ചുമരിൻ്റെ വീടിൻ്റെ ചുമരിൻ്റെ ഒക്കെ മൂലുള്ള മാതിരി 3 ഭാഗം ഉണ്ടാവും ഇതിന്. അത് കണക്ട് ചെയ്തിട്ടുള്ള സാധനമാണ് ക്യൂബ് പറഞ്ഞ സംഗതി. ഓർത്ത് വെക്കുക എല്ലാവരും, സമചതുരക്കട്ട. അതിൽപ്പെട്ട ഒരു വരയുടെ നീളം എന്താണെന്ന് ക്യൂബ് തന്നാൽ മനസ്സിലാക്കേണ്ടത്, 2 × 2 × 2 2-നെ 3 പ്രാവശ്യം ഗുണിച്ചാലാണ് 2 × 4 4 × 2 8 ആൻസർ കിട്ടുക. 3 × 3 × 3 9 3 × 3 × 3 27 ആണ്. അപ്പോൾ ഇതാണ് ക്യൂബുകൾ. 1 × 1 × 1 ആണ്. 1 × 8 = 27 പിന്നെ 4 × 4 × 4 4 × 4 = 16 64 ആണ് അടുത്ത് വരുന്നത്. 5 × 5 × 5 25 × 5 125 ആണ്. ഇതൊരു സ്പെഷ്യൽ ഫാമിലിയാണ്, എല്ലാവരും ഓർത്ത് വെക്കുക. നമ്മളെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ 2³ = 8 ആണെങ്കിൽ ക്യൂബിക് റൂട്ട് ഓഫ് 8 എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. 8 ക്യൂബിക്, നമ്മൾ സ്ക്വയർ റൂട്ട് എന്നുള്ളത് നേരത്തെ ഒന്നും എഴുതിയില്ല എന്നാണ് പറഞ്ഞില്ലേ. അകത്തൊരു 2 ആക്ച്വലി ഉണ്ട്, പക്ഷെ നമ്മൾ ഉണ്ടാതൊക്കെയാണ്, എഴുതാതിരിക്കുകയാണ്. അത് അങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി എന്ന് നമുക്കറിയാം. എന്നതുപോലെ ക്യൂബിക് റൂട്ട് ഓഫ് 8 എത്രയാണ്? 2³ ആണെങ്കിൽ ക്യൂബിക് റൂട്ട് അപ്പം 2 ആയിരിക്കും അല്ലേ. ആലോചിച്ചോളി, 2² = 4 4² √4 = 2 ആണല്ലോ, നമുക്കറിയാമല്ലോ. ഈ 2 ആണ് എഴുതി വെക്കണമല്ലോ. എന്ന പോലെ 2³ = 8 ആണെങ്കിൽ ക്യൂബിക് റൂട്ട് 8 = 2 ആണ് ആൻസർ ഉണ്ടാവുക. ഓക്കെ, ചോദ്യം നോക്കൂ. ക്യൂബിക് റൂട്ട് ഓഫ് 125 എത്ര എന്നാണ് ചോദിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇതെന്താണെന്നുള്ളത്. 125 കാണുമ്പോൾ തന്നെ എൻ്റെ കുട്ടികളെ മനസ്സിലേക്ക് കയറി വരേണ്ടത് 125 = 5 × 5 × 5 ആണ് 125 എന്നുള്ള കാര്യമാണ്. ഓക്കെ, ആ അത് ഇന്ന് മനസ്സിലാക്കി. 125 ക്യൂബിക് റൂട്ട് എന്ന സംഗതി ഈ 5 ആണെന്ന് തിരിച്ചറിയുന്നു നമ്മൾ, അത്ര ഉള്ളൂ പരിപാടി. ഓക്കെ, 8-ാമത്തെ ക്വസ്റ്റ്യൻ. ഞാൻ ഈ ഗൂഗിൾ ഫോമിൽ മക്കളെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരികയും നിങ്ങളതിൻ്റെ ആൻസറിങ് അയച്ചു തരികയും തുടർന്ന് ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക, അതിൻ്റെ ഒരു വിശദീകരണമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എളുപ്പമുള്ളൊരു ചോദ്യം, ഒരു 3 ചോദ്യം ഞാൻ ഇട്ടിരുന്നു. അതിൽപ്പെട്ട ഒരു ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഗൂഗോൾ. താഴെ തന്നിരിക്കുന്നതിൽ ഗൂഗോൾ എന്ന് പറയുന്നത് ഏതാണ്? ഗൂഗോൾ എല്ലാവർക്കും അറിയില്ലേ. ഗൂഗോൾ, ഗൂഗോൾ എന്ന് പറഞ്ഞാൽ എന്താ? 100 സംഖ്യകൾക്കാണ് ഗൂഗിൾ. ഗൂഗിൾ നിങ്ങൾ കിട്ടിയില്ലേ, അപ്പം അതിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഗൂഗോൾ. ഒന്നിന് ശേഷം ഗൂഗിളിൽ നിന്ന് ഉണ്ടാക്കിയായിരിക്കും ഗൂഗിൾ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്, ഭയങ്കര രസകരമായ ഓപ്ഷൻസാണുള്ളത്. ഓപ്ഷൻസ് 1 10⁻¹⁰ എന്നാണ്, 2 100⁻¹⁰ ആണ്, 3 ഒന്നിന് ശേഷം 10 0s ഒന്നിന് ശേഷം 10 0s വന്നിട്ട് ഒരു പൂജ്യത്തിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുന്നുണ്ട്. അടുത്ത് 2⁻¹⁰ ആണുള്ളത്. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇതിൽ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന കാര്യം എനിക്ക് തോന്നുന്നത് ആദ്യത്തെ 2 കുട്ടികൾ കൺഫ്യൂഷൻ ആവാം. ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി 100 ഒരു ബടാ സംഖ്യക്ക് പറയുന്ന പേരാണ് ഗൂഗിൾ. അതങ്ങനെ പോയി 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 പിട്ടത്തമ്മട്ട് പോവാം. 100 വരിക്ക് നിൽക്കുകയാണത്. അപ്പോൾ ഇതിൽ പെട്ടെന്ന് 100 സംഖ്യ ഏതാണ്? 100⁻¹⁰ എന്ന് പറഞ്ഞാൽ 100 × 10 മൾട്ടിപ്ലൈ ചെയ്യുന്ന അതിൻ്റെ അർത്ഥം. 100 × 10 മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു കാരണവശാലും തന്നെ 20 ആകെ ഉണ്ടാവുള്ളൂ അല്ലേ. 2 0 4 6 8 അങ്ങനെ 10 പ്രാവശ്യം ഉണ്ടല്ലോ, അങ്ങനെ 20 ഉണ്ടാവുള്ളൂ ഒന്നിന് ശേഷം. അതെല്ലാം നമ്മൾ ഗൂഗിളിൽ, അപ്പം 10⁻¹⁰ ആണ് ആൻസർ. നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യും, 10നെ 100 പ്രാവശ്യം ഗുണിക്കുക. 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 അങ്ങനെ പോയി. 10നെ 100 പ്രാവശ്യം എന്ന് പറയുമ്പോൾ എത്ര 0 ഉണ്ടെന്ന് ആലോചിച്ചാൽ വരെ 100 ഉണ്ടാവും. അതിന് എളുപ്പത്തിൽ കാണിക്കാവുന്ന രൂപമാണ് 10⁻¹⁰. അത് വർഗം എന്നുള്ള സാധനത്തിൽ നമ്മൾ അതിൻ്റെ ഒരു വകഭേദം ഉണ്ടാക്കി കാണിച്ചു തന്നാണ് നിങ്ങൾക്ക്. ഓക്കെ, 9-ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 9-ാമത്തെ ചോദ്യത്തിന് ചില പ്രത്യേകതകളുണ്ട്. ചോദ്യം എന്താണ്? എളുപ്പമുള്ള ചോദ്യമാണ്. 2 × 2² × 2³ × 2⁴ × 2⁵ × 2⁶ = - എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ 2 × 2² × 2³ × 2⁴ × 2⁵ × 2⁶ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോവാണ്.
ഇതിൻ്റെ ഓപ്ഷൻസിനും ചില കൗതുകങ്ങളുണ്ട്. ഓപ്ഷൻസ് പറയണത് എന്താണെന്ന് വെച്ചാൽ 2:1, 2, 3, 4, 5, 6 എന്ന് എഴുതിയൊന്ന്, രണ്ടാമത്തെ 21 square എന്നുണ്ട്, മൂന്നാമത്തെ 2 power 21 എന്നുണ്ട്, നാലാമത്തെ ഓപ്ഷൻ 2, 2, 2, 2, 2, 2 എന്ന് എഴുതിയിട്ട് 5 പ്രാവശ്യം 6 പ്രാവശ്യം എഴുതിയിട്ട് അതിൻ്റെ മേലെ 21 എന്ന് എഴുതി വെച്ചിരുന്നു. ഇത് ആലോചിക്കാത്തവൻ മാത്രം ഇത് തെറ്റിക്കൊള്ളൂ. എന്തെങ്കിലും ലേശർ ഐഡിയ ഉള്ളവന് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യും. നമുക്കറിയാം ഒരു സംഖ്യേൻ്റെ ഇതുപോലെ ബേസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലേ, അതിൻ്റെ ആധാരം, ഈ സംഖ്യ എല്ലാം സെയിം ആണെങ്കിൽ ആ സംഖ്യ അവിടെ എഴുതി വെക്കുക ആദ്യം, എന്നിട്ട് മുകളിലുള്ള നമ്പേഴ്സ് അതിൻ്റെ പവറുകൾ തമ്മിൽ, കൃതികൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പോഴുള്ളൊരു കൺഫ്യൂഷൻ, ഇവിടെ 2 മേലെ എന്താണ്, 0 ആണോ 1 ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അത് 1 ആണെന്ന് നിങ്ങൾ മനസ്സിലാവും. ഒന്നും എഴുതിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം 1 ആണ്. നിങ്ങൾ അറിയേണ്ട സംഗതി, ഇപ്പോൾ 3 എന്നുള്ളൊരു സംഖ്യ നമ്മൾ എഴുതുകയാണെങ്കിൽ 3 ചുറ്റും 4 പ്രധാനമന്ത്രിക്കൊക്കെ സെക്യൂരിറ്റി കൊടുക്കുന്ന ഒരു സെക്യൂരിറ്റിയാണ്. അതിൻ്റെ അപ്പുറൊരു 1 ഇപ്പുറൊരു 1 മുകളിലൊരു 1 ഡിവൈഡഡ് ബൈ 1. നോക്കിയാൽ 1 ഒരു പ്രൊട്ടക്ഷനാണ്, പട്ടാളക്കാർ കാവലിക്കണ വാരി 3 കൊടുക്കുകയാണ്. ഏത് സംഖ്യ നമ്മൾ എഴുതുകയാണെങ്കിലും ഇവിടെ ഒരു പവർ 1 × 1 × 1 ഡിവൈഡഡ് ബൈ 1, ആവശ്യമുള്ള സമയത്താണ് ആ 1 പ്രത്യക്ഷപ്പെടുക. എന്നതുപോലെ 2 എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2 power 1 എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഇതിങ്ങനെ ഒരേ ബേസ് അല്ലെങ്കിൽ ആധാരം വന്നു കഴിഞ്ഞാൽ 1+2+3+4+5+6 ചെയ്താൽ മതി. 6, 5, 11, 4, 15, 3, 18, 20, 21 ആൻസർ. 2 power 21 ആണ് ആൻസർ ഉണ്ടാവുക എന്ന് തിരിച്ചറിയാൻ യാതൊരു പ്രയാസം ഉണ്ടാവില്ല, ആൻസർ അതായിരിക്കും. ഓക്കെ, അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് അവസാനിക്കും. ആരാണ് ഫാദർ ഓഫ് ജോമെട്രി? ഹൂ ഈസ് ദി ഫാദർ ഓഫ് ജോമെട്രി? ജ്യാമിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആൾ ആരാണ് ഫാദർ ഓഫ് ജോമെട്രി? നമ്മൾ നോക്കിയല്ലേ ഫാദർ ഓഫ് ജോമെട്രി, ഞങ്ങൾ കണ്ടണം. ഫാദർ ഓഫ് ജോമെട്രി എന്ന് പറയുന്ന ആൾ, ജോമെട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആൾ, നമ്മുടെ പ്രസിദ്ധനായ യൂക്ലിഡ് എന്നുള്ള മാത്തമനുഷ്യനാണ്. യൂക്ലിഡ് ഓർത്ത് വെക്കുക, യൂക്ലിഡ് മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ യൂക്ലിഡ് എന്നിങ്ങനെ ഉണ്ടാവുക, ഓർത്ത് വെക്കണേ. ഗണിതത്തിലെ രാജകുമാരൻ ആരാ നിങ്ങൾക്കറിയോ? അങ്ങനെ ഒരുപാട് സ്ഥാനമാനങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട് ഗണിതത്തിലെ. എന്താ പറയുക, ജീവിക്കുന്ന ജീവനുള്ള കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ഒരാളുടേന്, നമ്മുടെ ശകുന്തളാദേവിയാണ്. ജീവനുള്ള കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ആൾ, ശകുന്തളാദേവി മരിച്ചു 2 വർഷം മുമ്പ്, മരണപ്പെട്ടു, ഇന്ത്യക്കാരിയായിരുന്നു. അവരെ ജീവനുള്ള കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നു. അങ്ങനെ ഓരോ പേരിലും അറിയപ്പെടുന്ന ഗണിതത്തിലെ രാജകുമാരൻ എന്നും സ്വർഗത്തിൻ്റെ സമ്മാനം എന്നറിയപ്പെടുന്ന രാമാനുജൻ എന്നുള്ള പ്രസിദ്ധനായ ആളും ഇന്ത്യക്കാരനാകുന്ന ആളും, ഗണിതത്തിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന കാൾ ഫ്രെഡറിക് ഗോസും, അങ്ങനെ ഒരുപാട് ആളുകളെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടതുണ്ട്. അതൊക്കെ വഴിയെ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ വർഗവും വർഗമൂലവും, സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്നുള്ളതിൽപ്പെട്ട ഒരു 10 ചോദ്യത്തിൻ്റെ ആൻസേഴ്സാണ് തുടർന്ന് അടുത്ത എപ്പിസോഡുകളായിട്ട് നമുക്ക് തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കൂടുതൽ പറയാനുണ്ട്. വഴിയെ കാണാം. ഗുഡ് ബൈ.